കുക്കറി ഷോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തൈര് സാലഡാണ്, ഒരു റൈത്ത, അതായത് പൈനാപ്പിളും വാൾനട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു റൈത്തയാണ്. പൈനാപ്പിൾ വാൾനട്ട് റൈത്ത. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി മുറിച്ചത്, വാൾനട്ട് ചെറുതാക്കി മുറിച്ചത് അരക്കപ്പ്, തൈര് ഒരു കപ്പ്, പച്ചമുളക് ഒരെണ്ണം, പഞ്ചസാര ഒരു ടീസ്പൂൺ പൊടിച്ചത്, പഞ്ചസാര ഒരു ടീസ്പൂൺ, പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ, അരക്കപ്പ് ഫ്രഷ് ക്രീം, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേരുവ വെച്ച് എങ്ങനെയാണ് പൈനാപ്പിൾ വാൾനട്ട് റൈത്ത ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതാക്കി മുറിച്ചതാണ് ഒരു പാനിലേക്ക് ഇടാം. പഞ്ചസാര പൊടിച്ചത് ഒരു ടീസ്പൂൺ, പഞ്ചസാര പൊടിക്കാത്തത് ഒരു ടീസ്പൂൺ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെ പഞ്ചസാര പൊടിക്കാത്തത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പൈനാപ്പിളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും. ആ ജ്യൂസിൽ തന്നെ ഇതൊന്ന് കുക്കാവണം. അപ്പൊ പഞ്ചസാരയുടെ മധുരം അതിലേക്ക് പിടിക്കുകയും ചെയ്യും. നമ്മൾ ഇതിന്റെ ഒരു ക്രീം ഉണ്ടാക്കണം. ക്രീം തൈരെല്ലാം ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തൈര് ഒരു കപ്പ്. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹങ്കേർഡ് ആയിരിക്കണം. കാരണം വെള്ളം ഇല്ലാതെ കുറച്ച് വെള്ളത്തോടു കൂടിയുള്ള തൈരാണെങ്കിൽ ഒരു നല്ല ക്ലോത്തിൽ ഒന്ന് കുറച്ച് സമയം ഒഴിച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെള്ളമെല്ലാം താഴെ പോകും. അപ്പൊ അങ്ങനെ ആക്കി നല്ല ഹങ്കേർഡ് ആയിരിക്കണം. ഫ്രഷ് ക്രീം അരക്കപ്പ്, ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പൈനാപ്പിളിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതിൽ ചേർക്കാൻ. കൊണ്ട് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക്, പച്ചമുളക് ഒരെണ്ണം, പഞ്ചസാര പൊടിച്ചത് ഒരു ടീസ്പൂൺ, ഉപ്പ് കുറച്ച്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഒന്ന് ചൂടാറിയിട്ടുള്ള പൈനാപ്പിൾ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വാൾനട്ട് ചെറുതാക്കി മുറിച്ചതാണ്, ഇതൊരു അരക്കപ്പ് ചേർക്കാം. പൈനാപ്പിൾ വാൾനട്ട് റൈത്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് പൈനാപ്പിളിന്റെ തന്നെ ഒരു പീസിലെ ഉള്ളിലുള്ള എല്ലാം സ്കൂപ്പ് ഔട്ട് ചെയ്തെടുത്തതാണ്, അതിലേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്ക് കുറച്ച് പൈനാപ്പിൾ വേവിച്ചത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ പൈനാപ്പിൾ വാൾനട്ട് റൈത്ത ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈത്തയാണ്, കുറച്ച് സ്വീറ്റാണ്. നമ്മൾ റൈത്ത ഉണ്ടാക്കുമ്പോൾ സാധാരണ തൈര് മാത്രമേ ചേർക്കാറുള്ളൂ, ഇതിൽ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. തണുപ്പിച്ച് വേണം കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യാം, ഇഷ്ടമാവും.